ഓക്കെ ഗൈസ്, ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ഒരു പുതിയ ഒരു പ്രൈവസി പോളിസി, ഓ മാൻ, പ്രൈവസി പോളിസി അല്ല, ഒരു പുതിയൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പോളിസി നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ മിക്ക യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കാനുള്ളൊരു പ്രൈവസി പോളിസി തന്നെയാണ്. അതുപോലെ തന്നെ ഇനി യൂട്യൂബ് ചാനൽ ഈ 2021-ൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പ്രൈവസി പോളിസീസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു ചിന്തയിലോട്ട് നിങ്ങൾ പോകാവൂ. എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ 2020 എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവൻ്റെ ഒരു കിട്ടില്ലനായിട്ടുള്ളൊരു വർഷം തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കുറേ ടൈം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ഫ്രണ്ട്സിന് കുറേ ടൈം ഉള്ളത് കാരണത്താൽ എല്ലാവരും മൊബൈലിൽ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് ക്രിയേറ്റ് ചെയ്യുകയാണ്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് തോന്നുന്നത് വീഡിയോസ് ആക്കി ഇടുകയാണ്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നെങ്കിൽ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന കുറേ ചാനലുകളുണ്ടായിരുന്നു. ടെക് ബേസ് ആയാലും നോളജ് ബേസ് ആയാലും അതുപോലെ തന്നെ കുറേ ബേസിക് ആയിട്ട് നമുക്ക് നല്ല ഇൻഫർമേഷൻസ് തരുന്ന കുറേ ചാനലുകളുണ്ടായിരുന്നു. പക്ഷേ 2020 ആയപ്പോഴോ കുറേ ട്രോൾ വീഡിയോസ് ഇടുന്ന ചാനലുകളും അതുപോലെ തന്നെ നമുക്ക് കുറേ ഫേക്കായിട്ടുള്ള കുറേ സംഭവങ്ങൾ വരുന്നു. കുറേ വീഡിയോസും ഇട്ട് കുറേ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നല്ല റീച്ചുകളും പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു. പക്ഷേ പഴയ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ടെക് ബേസും അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ ബേസും ഫുഡ് ബേസിലൊക്കെ വരുന്ന ചാനലുള്ളവർക്കെല്ലാം നല്ലൊരു തിരിച്ചടി തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയത് 2020-ലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു നല്ലൊരു ടെക് ചാനൽ തുടങ്ങണമെന്നും അതുപോലെ തന്നെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കണമെന്നും പറഞ്ഞത് എനിക്കൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണത്താലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും എൻ്റെ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നല്ല സപ്പോർട്ടുള്ളത് കാരണത്താൽ എനിക്ക് നല്ല വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പക്ഷേ യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ ന്യൂ പോളിസി അംഗീകരിച്ച് ഞാൻ പറയുകയാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് ചാനൽ തുടങ്ങുക. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിന്യൂ ചെയ്യുക മാത്രമേ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ മൈൻഡിലോട്ട് കൊണ്ടുവരാവൂ. ഇനി നമുക്ക് ഫസ്റ്റായിട്ടുള്ള നമ്മുടെ പോളിസിയുടെ ഫസ്റ്റ് എന്താണ് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണ് കാര്യമെന്ന്. ഫസ്റ്റായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ന്യൂ പോളിസിയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോ ഗിവ് അവേ ആണ്. നോ ഗിവ് അവേ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇനി ഗിവ് അവേ എന്താണ് സംഭവം, ഗിവ് അവേ എന്താണെന്നൊക്കെ യൂട്യൂബേഴ്സ് വിചാരിക്കും. മിക്ക പേർക്കും അറിയാന്നുള്ള മിക്ക യൂട്യൂബേഴ്സിനും അറിയാന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഗിവ് അവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഗിഫ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ നറുക്കിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴി നമ്മൾ നറുക്കിടുകയോ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വിസിറ്റ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഗിഫ്റ്റോ പാരദോഷികങ്ങളോ ഇനി മുതൽ യൂട്യൂബിൽ നമ്മുടെ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കാൻ പാടില്ല എന്നാണ് യൂട്യൂബിൻ്റെ ഒരു ഫസ്റ്റ് പോളിസി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് വലിയൊരു പോളിസി തന്നെയാണ്, ഒരു വലിയൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും നമുക്കിത് അംഗീകരിച്ചേ പറ്റൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോളിസി. ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോളിസി എന്താണെന്ന് ചോദിച്ചാൽ അതും ഇതിൽ ഏകദേശം നമ്മുടെ ഗിവ് അവേയുടെ അടുത്തൊക്കെ ആയിട്ട് വരും. നോ പെയ്ഡ് പ്രൊമോഷൻസ്. അപ്പോൾ നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻസും എന്താണെന്ന് നിങ്ങൾക്കറിയാം, വലിയ വലിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന കാര്യം തന്നെയാണ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചാനലുകൾ വലിയ വലിയ ചാനലുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ പോയതിനു ശേഷം അവരുടെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാം, ഇങ്ങനെ 2000 രൂപ തരും അല്ലെങ്കിൽ 1000 രൂപ തന്നാൽ മതി നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു പുതിയൊരു രീതിയും കൂടെ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. എന്നു പറഞ്ഞാൽ പുതിയൊരു യൂട്യൂബ് ചാനൽ വരുന്നവർക്ക് ആദ്യമൊന്നും നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബേഴ്സും ഒന്നും കയറി വരുന്നതല്ല എന്ന് എനിക്കറിയാമെന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 6 മാസം വരെ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കും ഇതേപോലെ തന്നെയാണ്, വലിയ വ്യൂസോ വലിയ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല. പക്ഷേ സന്തോഷമുള്ളൊരു കാര്യം 2-3 ദിവസം കൊണ്ട് എനിക്ക് ഡെയിലി തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വരുന്നുണ്ട്. ഡെയിലി ഒരു 5 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 4 സബ്സ്ക്രൈബർ എങ്കിലും കിട്ടുന്നുണ്ട്. വലിയ ടാങ്ക്സ് ഉണ്ട് ഗൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കാരണത്താലാണ് എനിക്ക് ഇത്രയും നല്ലൊരു എൻകറേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും പെയ്ഡ് പ്രൊമോഷൻസ് നിങ്ങളുടെ ചാനലിൽ കൂടെ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും എത്ര ചെറിയ യൂട്യൂബർ ആണെങ്കിലും പെയ്ഡ് പ്രൊമോഷൻസ് ഗിവ് അവേയും നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം.
ഗായസ്, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമെന്നുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ക്ലിക്ക് ബൈറ്റ്. അപ്പോൾ നോ ക്ലിക്ക് ബൈറ്റ് ആണ്. ക്ലിക്ക് ബൈറ്റ് ചെയ്യണമെന്നല്ല, നോ ക്ലിക്ക് ബൈറ്റ് എന്നാണ്. ക്ലിക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അയ്യോ എന്നെ വണ്ടി ഇടിച്ചേ, എൻ്റെ കാലൊടിഞ്ഞ്, അയ്യോ ഞാൻ പുതിയ BMW കാറ് വാങ്ങിച്ചേ, അയ്യോ എൻ്റെ കാറിൽ ലൈറ്റുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പുതിയ സൈക്കിളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് ഈ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ മട്ടൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ഞാനാണെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈക്കിളിൽ കുറച്ച് തകരപ്പാട്ട അടിച്ച് വെച്ച് അത് ബൈക്കാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കുമോ? ഇല്ല, അത് അവർ ഫൂളാക്കുന്ന രീതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനെ ഫൂളാക്കുന്ന രീതി നമ്മൾ യൂട്യൂബിന് ചെയ്താൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറയുകയാണ്, ഗിവവേയും അതുപോലെ തന്നെ നമ്മുടെ ഗിവവേയും നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസും ചെയ്താൽ ഒരു വാർണിംഗോ ഒരു കാര്യങ്ങളോ ഇല്ല, നമുക്ക് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വീഴുന്നില്ല. ജസ്റ്റ് നമ്മളെ ചാനൽ ടെർമിനേറ്റ് ചെയ്തോളാം. ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ പിന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലാത്തൊരു അവസ്ഥയാണ്. നമുക്ക് ആ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് യൂട്യൂബ് ഒന്ന് ലോഗിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലോട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് നാലാമത്തെ കാര്യത്തിലോട്ട് പോകാം. അതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ നോട്ടിഫിക്കേഷനിലോട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ നാലാമത്തെ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് തന്നെയാണ്. ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ടാഗും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ടാഗും ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലും വളരെ ശ്രദ്ധയോടെ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. നിങ്ങൾ ടാഗ് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു PUBG വീഡിയോ ചെയ്തെന്ന് വിചാരിച്ചു, നിങ്ങൾ PUBG വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ഫയർ ഗെയിമിംഗ് എന്നൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് പണി വരുന്നതാണ്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അതില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഫൂളാക്കി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ PUBG വീഡിയോ ഇട്ടിട്ട് ഫ്രീ ഫയർ ഓൺലൈൻ ലൈവ് പ്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടാഗും ടൈറ്റിലും നിങ്ങൾ ഒരേപോലെ നിങ്ങൾ ക്ലിയറായിട്ട് നല്ല ക്ലിസ്റ്റർ ക്ലിയറായിട്ട് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്താലും നിങ്ങൾ ചാനൽ ഉറപ്പായിട്ട് ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിയാണ് വരുന്നത്. എന്തായാലും ചാനൽ ടെർമിനേറ്റ് ചെയ്താണ് അവർ കളയുന്നത്. ഒരു നമുക്കൊരു വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, ഉടനെ തന്നെ നമ്മുടെ ചാനൽ അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയുക. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സൂക്ഷിക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഹൗ ടു മേക്ക് മണി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഹൗ ടു മേക്ക് മണി എന്ന് ഇവ ഉദ്ദേശിച്ചത്, എന്താണെന്ന് എനിക്ക് അറിയില്ല, ഇവൻ്റെ വട്ടാണെന്നൊക്കെ വിചാരിക്കും. ഹൗ ടു മേക്ക് മണി എന്നൊരു ടോപ്പിക്കുണ്ട്. ഹൗ ടു മേക്ക് മണി കുറേ നമ്മളെ യൂട്യൂബിൽ നിങ്ങൾ മിക്കവരും കാണുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, വീട്ടിൽ ഇരുന്ന് ലൈൻസ് വരച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മണി ഇങ്ങനെ വരും, പൈസ ഇങ്ങനെ വരും. അല്ലെങ്കിൽ വേറൊരു ടിപ്പ്, നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഗെയിം ഒന്ന് കളിച്ചാൽ നിങ്ങൾക്ക് പൈസ ഉടനെ കിട്ടും. അടുത്തത് വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കുറേ ബിസിനസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്താൽ മതി, നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് യൂട്യൂബിൽ കുന്നുകണക്കിലുണ്ട്. അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് ഫേക്കാണ്, ഫേക്ക് വീഡിയോസ് ആണത്. അത് ഒരിക്കലും ഒറിജിനലായിട്ടുള്ള അല്ല. അങ്ങനെ പൈസ കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മിക്കപ്പോഴും അത് ഫേക്കായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇനി മുതൽ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിടുന്നു, അങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്താൽ ഇങ്ങനെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്തിടുന്നവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതാണ്. ഇപ്പം 5 പോയിൻ്റ് പറഞ്ഞാലും ചാനൽ ഉറപ്പായിട്ടും ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹൗ ടു മേക്ക് മണി, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പൈസ കിട്ടും, ഇങ്ങനെ ചെയ്താൽ പൈസ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നതാണ്. അപ്പം ഗൈസ്, ഇതായിരുന്നു 5 പോയിൻറ്റ്. 5 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആകുന്ന, ഇപ്പോൾ യൂട്യൂബേഴ്സിന് മിക്കവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ പോളിസിയിൽ. എന്താണെന്ന് വെച്ചാൽ കുറേ യൂട്യൂബേഴ്സ് നല്ലപോലെ കഷ്ടപ്പെട്ട് 5-6 മണിക്കൂറൊക്കെ വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ 2-3 മണിക്കൂർ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ടാഗ് ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ കുറേ സമയം പിടിച്ചൊക്കെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ചുമ്മാ ചവറ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഡാൻസ് കളിച്ചപ്പോൾ അവൻ വിഴുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് അങ്ങ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണ്. യൂട്യൂബിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ ലൈക്കും വ്യൂസും എല്ലാം കയറി, അവൻ കിഡിലുമായി, പിന്നെ അവൻ നിക്കറ് കഴുകി, അങ്ങനെയൊക്കെ അവൻ കിഡിലുമായി,
പിന്നെ അവരൊരു യൂട്യൂബ് സ്റ്റാറായി, അങ്ങനെയൊക്കെ യൂട്യൂബ് സ്റ്റാറായിട്ട് ഒരു കാര്യമില്ല ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എന്നെ പറയുന്നതല്ല, ഞാൻ കഷ്ടപ്പെടുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എനിക്ക് ആവശ്യത്തിന് ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. എന്ന് പറഞ്ഞാൽ കുറേ യൂട്യൂബേഴ്സ് കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കൊണ്ട് യൂട്യൂബിൽ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കുറേ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇപ്പം കുറച്ച് നാളുകളായിട്ട് നല്ല വ്യൂസ് ഇല്ല. പറഞ്ഞ ഒരു 1 lakh സബ്സ്ക്രൈബറൊക്കെ ഉള്ള ചാനലൊക്കെ ഇപ്പം 10,000 വ്യൂസൊക്കെ ഉള്ളൂ. അതാ നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇപ്പം വ്യൂസൊക്കെ വരുന്നത് ചുമ്മാ ട്രോൾ ചാനലിലൊക്കെയാണ്. ഇപ്പം ട്രോൾ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ അതിനൊരു യൂസ് ഇല്ല ഗൈസ്. അപ്പം നിങ്ങൾ യൂസ്ഫുൾ ആവുന്ന കണ്ടൻറ് ഉള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പം നല്ല കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവർ മാത്രമേ യൂട്യൂബിലോട്ട് കടന്നു വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് വന്നിരിക്കുന്നത്. ഗായ്സ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഗായ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗായ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനലുള്ള ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗായ്സ് അപ്പോൾ നമ്മൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നവേറ്റി ഡ്യൂ ആൻഡ് ബൈ.